ഹലോ ഫ്രണ്ട്സ്, വെൽക്കം കിയം ഡബ്ല്യു ജി. ഇന്ന് ഫോൺ നൈറ്റ് മൊബൈൽ വേർഷനാണ്. മൊബൈൽ വേർഷൻ പ്ലേ ചെയ്യാൻ ഒത്തിരി നാളിന് ശേഷമാണ് മൊബൈലിൽ പ്ലേ ചെയ്യാനാണ്. പ്ലേ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ യെസ് ഇത് തന്നെയാണ്. മൊബൈൽ, നിങ്ങൾ മൊബൈൽ ഇപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള ഏതെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. വെറുതെ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് കളയാനെന്തിനാണ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തത്. പണ്ട് എനിക്ക് ഒരു 2019 തോന്നണം, ആ സമയത്ത് ഞാൻ അത് മൊബൈലിൽ പ്ലേ ചെയ്തതാണ്. അന്ന് ഒരു എനിക്കറിഞ്ഞൊരു 4 GB അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 6 GB ആയി ഇടയ്ക്ക് ഞാൻ ഒരു ഡൗൺലോഡ് ചെയ്തപ്പോൾ. ഇപ്പോൾ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പോൾ 16 GB ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്പേസ് ഉള്ള സ്പേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. 16 GB പൊന്നു, 16 GBയിലാണ് നമ്മളിപ്പോൾ. പണ്ട് 16 GB എന്ന് പറയുമ്പോൾ എനിക്കറിഞ്ഞ സാൻ ആൻഡ്രിയാസ് ഒക്കെ വന്ന് ഞാൻ 5 GBക്കൊക്കെയാണ് ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് പ്ലേ ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഏറ്റവും വലിയ ഇതാണ് 5 GBയൊക്കെ, 5 GB 6 GBയൊക്കെ ഈ അസാസിൻ ബ്രദറുണ്ടൊക്കെ, അതൊക്കെ കോപ്പി ചെയ്ത് വരുമ്പോഴേക്കും വലിയ ഇതാണ്. പിന്നെ വന്നത് 30 GBയൊക്കെയാണ്, പിന്നെ വന്ന ഗെയിംസൊക്കെ വന്നിട്ട്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ മൊബൈലിൽ വരുന്ന ഗെയിം 16 GB വന്നിട്ടുണ്ട്. ഇനി പോക വേറെ ഒന്നുമില്ല, ഇത് മാറാൻ കാരണം ഇതിൻ്റെ ക്വാളിറ്റിയാണ്. 4K മോഡലാണ്, 4K അല്ല 8K വരെയൊക്കെ ഇപ്പോൾ ഗെയിംസ് വന്നിട്ട് നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യേണ്ട രീതിയിൽ. 8K ഇല്ല, 4K വരുന്നോണ്ടാണ്. 8K എന്ന് പറയുന്നത് നമ്മൾ PCയിലൊക്കെ കറിയുന്ന കാര്യമാണ്, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്ന, അത് മാത്രമല്ല അത്രയ്ക്ക് പെർഫോമൻസ് ഉള്ള മൊബൈൽസ് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ കാര്യിക്കുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാധാരണ വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സ് പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലോയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ലോയിൽ വെച്ചിരുന്നാലും ചെറിയ ഹാങ് ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് വാങ്ങിച്ച സമയത്ത് നല്ല രീതിയിലുള്ളൊരു, ഞാൻ അതിൽ പ്ലേ ചെയ്ത വീഡിയോ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, കുറച്ച് നോർമലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്ര പോലെ നല്ല അറിയാം. ചെറിയൊരു ലാഗ് ഉണ്ട്, ചെറുതല്ല നല്ല രീതിയിലൊരു ലാഗ് ഉണ്ട്. അത് മാത്രമല്ല, ഞാനിത് മൊബൈലിൽ കുറേ നാളിന് ശേഷം ഓപ്പൺ ആക്കിയത് കൊണ്ട് എനിക്കൊരു കൺട്രോളിങ് ഇല്ല. ടോട്ടലായിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നത് എക്സ്ബോക്സ് PC ആണ്. അപ്പോൾ മൊബൈൽ ഞാൻ യൂസ് ചെയ്യാറില്ല അതുമായിട്ട്. ഗെയിമിന് ഫ്രീഫയറോ അല്ലെങ്കിൽ PUBGയോ അങ്ങനത്തെ ഒന്നും പ്ലേ ചെയ്യാറില്ല. പലപ്പോഴൊക്കെ നോക്കിയിരുന്നെങ്കിൽ വലിയ പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്, സെക്ഷൻ ഫോറില് പറയുകയാണെങ്കിൽ എനിക്കൊരു മൈനസായിട്ട് തോന്നിയൊരു സംഭവം, നമുക്ക് 2 സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കോഡിൻ്റെ, ഒന്ന് നമ്മളെ ഈ റൈസിങ്ങിൻ്റെ പുതിയ സെക്ഷൻ, അതായത് സെക്ഷൻ 2 സെക്ഷൻ 3 ഒക്കെ വന്നിട്ട് അതിൽ ഡയമണ്ടല്ല, മെഡൽ എന്ന് പറയുമ്പോൾ നമ്മളെ എനിമീസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സൈസ് മെഡലാണ്. അപ്പോൾ ഈ സെക്ഷനിൽ ഞാൻ അത് എനിക്ക് എന്ന് പറയാം, ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് എനിക്കൊരു സ്പെഷ്യൽ പവർ അങ്ങനെ ഒന്നുമില്ല, വളരെ നോർമലായിട്ടാണ് ഇത്. ഞാൻ 3 ഇത് മെഡൽസും ഡിഫീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
എനിക്ക് വലിയ ഇതില്ല, പക്ഷെ ഒരേ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഡൗൺ ചെയ്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഹെഡനാവുന്നുണ്ട്. അത് വന്നിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു മെഡലൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ സൂപ്പർ പവർ പോലെ എന്തെങ്കിലും വരുമെന്ന് കരുതി. പക്ഷേ ഒരു മാറ്റമില്ല, അത് കുറച്ച് എന്ന് പറയാൻ നമുക്ക് വലിയ രീതിയിൽ ഒരു ബോറിംഗ് ആയിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നും, അത് ഒരു പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് അതിന് പകരം അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ അയൺമാൻ സൂട്ടിൻ്റെ ആ സ്പെഷ്യൽ പവർ, പിന്നെ ഡോട്ടോ ടൂമിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്കിൽ, രണ്ട് മൂന്ന് സ്കിൽസ് പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അത് വേറെ ഒന്നും ഇല്ല. അത് കുറച്ചൊരു മൈനസായി പോയി. മൊബൈലിലുള്ള ഒരേ ഒരു ഇത്, മൊബൈലിൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് എനിമീസിനെ ഫോക്കസ് ചെയ്യും. അത് നല്ല വിഷയമാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് ഷീൽഡ് നമുക്ക് ഇതാകുന്നുണ്ട്. ഇത് മൊബൈലിൽ ഇപ്പോൾ എക്സ്ബോക്സിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കണക്ട് ചെയ്യാം. പക്ഷേ കൺട്രോളിൽ വലിയ പിടുത്തമില്ല. എനിമീസ് വരെയാണെങ്കിൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമാവും. പാവാണെന്നോ ഈ ഒന്നും മൊബൈലിലായതുകൊണ്ടായിരിക്കാം അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വെറൈറ്റി ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്ലേസ് കാണാത്തതല്ല, ന്യൂ മാപ്പിൻ്റെ ഏരിയയിലായിരിക്കും എല്ലാ പ്ലേയേഴ്സും കൂടെ ഇറങ്ങിയതാണ്. എങ്ങനെ വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് നേരം ഇതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഔട്ടായി സ്ഥലം വിടാൻ വേണ്ടി കളിക്കാൻ വലിയ പ്ലെയർ അല്ല വേണ്ടിട്ട് ഫോണായിട്ട് ഔട്ട്ഫിറ്റിൻ്റെ വരുമ്പോൾ ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ ഉള്ള സെക്ഷൻ
എന്നോട് 10% ഇൻക്രീസ് ആണ്. സെറ്റാണ് ചെറ പറയായിരുന്നു ഒന്നും ചെയ്യാൻ കൂടെ പറ്റുന്നില്ല. രണ്ട് പക്ഷി വന്ന സമയത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു ചെറ പറയാ ഇപ്പോൾ മാത്രം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഞാൻ ഒരു ഹെഡ്ഫോൺ ജാക്ക് യൂസ് ചെയ്യാനാണ് സാധാരണ മൈക്കിലാണ് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിരിക്കാം. സോറി ഗൈസ്. ബിൽഡെല്ലാം അടിപൊളിയായിരിക്കും അവർ ചെയ്യണത്. ഞാൻ PC-യിലേക്കും ഇതുവരെയും ബിൽഡ് ചെയ്ത് പഠിച്ചില്ല. വളരെ നിസ്സാരമായിട്ടാണ് മൊബൈലിൻ്റെ ഒരു ബിൽഡ് ചെയ്യുന്നത്. സാറ വരുന്നുണ്ട്.
അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി. ഓ എവിടെ വരും ബ്രോ? നൈസ് ആയിട്ട് ബിൽഡ് ചെയ്താണ്. മൊബൈൽ ആയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോയി പണി വാങ്ങിച്ച് പിടിക്കില്ല. ബ്ലിക്കിനാണ് മാത്രം നല്ലത്. പുറത്തൊന്നും വരണതായിട്ടില്ലെന്ന് തോന്നുന്നു. അത് വെയിറ്റ് ചെയ്യാം. എന്താ പുറത്ത് ഇറങ്ങൂലേ? Let's go. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോവാം. ഇതാകുമ്പോ നമുക്ക് ഓടിക്കും നിൽക്കുകയും ചെയ്യും. അത് നല്ലൊരു ഇതാണ്. നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്സിന്റെ മിസ്റ്റേക്ക് ആണ്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഹൈയില് ഇത് റെസൊല്യൂഷൻ ഹൈയില് വെച്ച് നോക്കി കാണിച്ചു തരാം എങ്ങനെ ഉണ്ടോ. ചേഞ്ച് ആവാന്ന് അറിയില്ല. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല.
ഇത് ഇതിൻ്റെ ഒരു നല്ല ഇതൊന്ന് പറയണമെന്ന് വെച്ചാൽ വേറൊന്നുണ്ട് ജെറ്റ് പാക്ക്, അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതായിട്ട് അത് കുറച്ച് നമുക്ക് എന്താ പറയുക ഒരു മൈനസാണ്. സംഭവം നമ്മൾ നാളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് തറയെ വന്ന് വീണ് നമ്മൾ എലിമിനേഷൻ ആയത്. പക്ഷേ ഇതങ്ങനെയല്ല, അത് നമുക്ക് മൊത്തത്തിലിത് പവർ ഡൗൺ ആയാലും സേഫായിട്ട് താഴെ തന്നെ വരുന്നുണ്ട്. കുറച്ച് കുഴപ്പമില്ല. അത് ടോണി സ്റ്റാറിൻ്റെ ഇതായത് കൊണ്ടായിരിക്കും. ഇത് ചെയ്യില്ല, ഇതിൻ്റെ ഏറ്റവും വലിയ മൈനസാണ്. അത് ഞാൻ ക്ലിയറാ നോക്കിയില്ലായിരുന്നു, സോറി ഗൈസ്. ലെറ്റ്സ് ഗോ നെക്സ്റ്റ്, നമുക്ക് നോക്കാം എന്താണെന്ന്. ഫോണായിട്ടിൽ ബോട്ട് എന്തത് മാറ്റിയെന്ന് അറിയില്ല സത്യത്തിൽ. ഒരു ബോട്ട് സത്യത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തു പറയാം, ഇപ്പോൾ ചില പ്ലേസിൽ നിന്ന് ഇപ്പോൾ സോണിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററൊക്കെ വന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സഹായമായിരിക്കും അവിടെ നിന്ന് എസ്കേപ്പായി നമുക്ക് സോണിലേക്ക് എത്തിപ്പെടാൻ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് പണി തന്നിരിക്കുകയാണ് അവന്മാർ തിണ്ടികൾ, അതിനടുത്ത് മാറ്റിയിട്ടുണ്ട്, ബൈക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് അവർ മാറ്റണത് എനിക്ക് അറിയില്ല സത്യത്തിൽ. അത് കാരണം നമുക്ക് എന്ത് പറയാം, ഒരു ചെറിയ ഒരു ഓപ്പണാ പറയുകയാണെങ്കിൽ കുറച്ച് ബോറാണ്. അതുകൊണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് നമുക്ക് എസ്കേപ്പായി സവൈവൊക്കെ വരാം. ഇതാകുമ്പോൾ പകുതിനെ എല്ലായിടത്തും മാറ്റി കുറച്ച് ഓക്കെ ഞാൻ പറയാം അത്. ഓക്കെ ആദ്യത്തെ സ്കില്ല് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തിന് 50,000 കഴിഞ്ഞാൽ നമുക്ക് 100,000 ആണ് ടോട്ടലായിട്ടുള്ള അൺലോക്ക് ചെയ്യേണ്ട സ്കിൽ. അതിനുശേഷം ഞാൻ വന്നിട്ട് പി സിയിൽ ഞാൻ ഇടാം ഈ സ്കിൽ ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ. ഓക്കെ ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, 60 FPS സെറ്റ് ചെയ്യാം. എല്ലാം ഹൈയിലൊന്ന് വെച്ച് നോക്കാം, എപ്പിക്കിൽ വെച്ചു. ഇത് വേണ്ട, ഹലോ ലോ പവർ മോഡ് ഓൺ. ഓക്കെ വലിയ ചേഞ്ചസ് ഇല്ല, മാപ്പിൽ നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്. നല്ല നിങ്ങൾക്ക് മൊബൈലിൽ ഇതേപോലെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരിത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന മൊബൈൽസ് ഉണ്ട്, അതിൽ പ്ലേ ചെയ്താലേ ബെറ്ററായിട്ട് ബെറ്ററായി
പറ്റുകയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ സെറ്റിങ്സിൽ ഗെയിം പ്ലേ ചെയ്യുന്ന ഒരു മൊബൈലിലാണ്, റിയൽമി ആണ്. ഗെയിമിങ്ങിൻ്റെ തന്നെയാണ്, അതിൽ പക്ഷേ വലിയ ഇതില്ല. പൈസ മുടക്കണം. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു മൊബൈലാണ്. അതൊക്കെയാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റിങ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഹാങ്ങോ കാര്യങ്ങളോ കാണില്ല. ഇതിപ്പോൾ നോക്കിയാണ് കാണിച്ചു തരാം. നല്ല രീതിയിൽ മൊബൈലില് ഗെയിം ഓപ്പൺ ആവാൻ സമയമെടുക്കണം. പിസിയൊക്കെ ആണെങ്കിൽ ഇപ്പോ ഈ സെക്ഷൻ വന്നതിന് ശേഷം പെട്ടെന്ന് മാച്ച് തുടങ്ങണം. പെട്ടെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്, നമ്മള് എലിമിനേഷൻ ആയിട്ട് അടുത്ത് വന്ന് നമ്മൾ ക്ലിക്ക് കൊടുത്താൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു ഒരു 10 സെക്കൻഡിനകത്ത് തന്നെ അടുത്ത മിഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് അങ്ങനെയല്ല. പിന്നെ ഏറ്റവും താമസിക്കുന്ന വന്നിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ഞാനത് പി സിയിൽ നോക്കിയില്ല, റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒത്തിരി എലിമിനേഷൻ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ അടുത്ത റൗണ്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓപ്പണാവില്ല, ഒത്തിരി സമയമെടുക്കും. ചില സമയം ഡിസ്കണക്റ്റ് ആയിപ്പോവും, ഓപ്പൺ ആവുകയില്ല. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ബാറ്റിൽ ഇത് എടുത്താലേ ശരിയാവുള്ളൂ. അങ്ങനത്തെ ചെറിയ ഇതൊക്കെ ഉണ്ട്. അയ്യോ, ഹാങ് ആയോ? ഫുൾ സെറ്റിങ്സ് പണിയായെന്നാണ് തോന്നുന്നത്. മര്യാദയ്ക്ക് ഞാൻ വരാനൊക്കില്ല. അത്യാവശ്യ പെർഫോമൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മിനിമൈസ് ചെയ്യണതും ബാക്ക് മാറ്റുന്നതെല്ലാം വരുന്നത്. ഇല്ലെങ്കിൽ സാധാരണ പോകലാണെങ്കിൽ വരാൻ മൊത്തത്തിൽ ഹാങ് ആയി അങ്ങ് നിൽക്കും. പവർ ഓഫ് ചെയ്യേണ്ടി വരും. ഓക്കെ, സെറ്റിങ്സ് എനിക്ക് നമുക്ക് മൈക്കിനെ, ഇതിപ്പോൾ ഞാൻ ട്വിച്ചിലാണ് ലൈവ് പോകുന്നത്. അതിലും എന്നെ ഒത്തിരി പേര് നോക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെയാണ്. അതിൽ നമുക്ക് മൊബൈലിലുണ്ട് ആപ്പ്, വളരെ സിമ്പിളാണ് ട്വിച്ചിൽ ലൈവ് പോകാനുള്ളത്. അതിൽ മൈക്കിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് യൂസ് ചെയ്യാം. സെറ്റിങ്സ് എന്ത് പറ്റിയെന്നറിയില്ല. എനിക്കിത് ബാക്ക് ചെയ്ത് ഇതാക്കിയാലേ പറ്റുമെന്ന് തോന്നണം. ഓക്കെ, എനിവേ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചാനലിൽ വരുന്നതായിരിക്കും. എനിവേ, തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ ചെയ്യുക. മൊബൈലിൽ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫോണായിട്ടിൻ്റെ ഭാഗത്തു നിന്ന്. മൊബൈൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യുക. ഇപ്പോൾ ഒത്തിരി
നമുക്കറിയാം ഫ്രീ ഫയർ ആവട്ടെ ഇപ്പോൾ പബ്ജി ആവട്ടെ ഇതിലൊക്കെ വന്നിട്ട് നമ്മൾ ക്യാഷ് മുടക്കി വാങ്ങേണ്ടി വരും. ഇത് വളരെ സിമ്പിളായിട്ടാണ് മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഔട്ട്ഫിറ്റൊക്കെ കിട്ടുന്നത്. നല്ല രീതിയിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സാണ് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് ഫോർണൈറ്റിൻ്റെ ഭാഗത്തേന്ന്. നമ്മൾ അത് വെറുതെ കളഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിമേ വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ MWG. താങ്ക് യു ഫോർ വാച്ചിങ്.